ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു ഡി പി സ്വിച്ച് അതായത് ഈ ടൈപ്പ് ഡി പി സ്വിച്ച് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതൊരു ബൾബിലേക്കോ ബൾബിന് വേണ്ടി കണക്ട് ചെയ്യാം അല്ലെങ്കിൽ മോട്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്നത് ഇത് മുപ്പത്തിരണ്ട് ആംസ് അതായത് ഹൈ ആംപിയർ നമ്മൾ എടുക്കുന്ന ഉപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡി പി സ്വിജ് മാക്സിമം ഉപയോഗിക്കുന്നത് പിന്നെ ഫേസ് ന്യൂട്രൺ കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഡി പി സ്വിജ് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഡി പി സ്വിച്ചിൻ്റെ നാല് പോളുകളാണ് വരച്ചിരിക്കുന്നത് എൻ്റെ എൽ വൺ എന്ന് പറയുന്ന പോയിൻ്റ് എൻ വൺ എന്ന് പറയുന്ന പോയിൻ്റ് എൻ വൺ എന്ന പോയിൻ്റ് അതായത് എൻ വൺ ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ എൽ ഉദ്ദേശിക്കുന്നത് ഫേസ് ഇത് എൽ ടു ഇത് എൽ ടു എൻ ടു എന്നുദ്ദേശിക്കുന്നത് എൽ ടു എന്നുദ്ദേശിക്കുന്നത് ഔട്ട് പുട്ട് വരുന്ന ഫേസും ന്യൂട്രൂം അതായത് നമ്മൾ കൺട്രോൾ ചെയ്ത് വരുന്ന ഫേസും ന്യൂട്രൂ ആണ് വരുന്നത് നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കുക എൽ വണ്ണിലേക്ക് അതായത് ഫേസ് നമ്മൾ ടെസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ തെളിയുന്ന ആ സ്ഥലം ആ വയറിൻ്റെ ഏരിയയാണ് അതായത് ആ ബോളിനെയാണ് നമ്മൾ പറയുന്നത് ഫേസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ന്യൂട്രൽ നമ്മൾ ടെസ്റ്റർ കൊടുത്തു കഴിയുമ്പോൾ തെളിയില്ല അത് ആ ഏരിയയാണ് നമ്മൾ ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നത് ഫേസും നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കണം ന്യൂട്രലും ഇതിലേക്ക് കൊടുക്കണം ഈ സ്വിച്ചിൻ്റെ പ്രത്യേകത ഈ സ്വിച്ചിലേക്ക് ഫേസും ന്യൂട്രും നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് വൺ വേ സ്വിച്ചുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ് മാത്രമേ വരുന്നുള്ളൂ ഡി പി സ്വിച്ചിൽ നമുക്ക് ന്യൂട്രലും ഫേസും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി നമ്മളൊരു ബൾബ് കുരച്ചു നിങ്ങൾക്ക് ഈ ബൾബ് ഒരു ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ് ഒരു ഒമ്പത് വാട്ടിൻ്റെ ൊരു ഒരു 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 എൽ ഇ ഡി ബൾബാണ് എടുത്തിരിക്കുന്നത് ഒ ഒമ്പത് വാട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബെടുത്തു ഈ സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കുവാണെങ്കിൽ മോട്ടറിൻ്റെ കണക്ഷനായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കുക ടി വിയുടെ ഏരിയ ടി വിയുടെ ഏരിയ ഇപ്പം നമ്മൾ ഡി പി സ്വിച്ച് ചെയ്യുന്നുണ്ട് ടി വിയുടെ ഏരിയയിൽ ഡി പി സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും നമ്മളതുപോലെ തന്നെ ഇപ്പോൾ ഇതിലേക്ക് എൻ വൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ വൺ എൻ ടു എൻ ടൂയിൽ കൺട്രോൾ ചെയ്തു വരുന്ന എൻ ടു നമ്മൾ ബൾബിലേക്ക് കണക്ട് ചെയ്തു അതിനുശേഷം എൽ റ്റു അതായത് എൽ ടു എന്ന് പറയുന്നത് ഫേസ് ആണ് അത് കൺട്രോൾ ചെയ്ത് വരുന്ന എൽ ടു സ്വിച്ചിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന എൽ ടു നമ്മൾ ഈ ബൾബിൻ്റെ ഫേസിലേക്ക് അത് കണക്ട് ചെയ്ത് അടുത്ത വയറിലേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ബൾബിൻ്റെ കണക്ഷൻ ഓക്കെ ആയി സ്വിച്ചിൻ്റെ കണക്ഷൻ ഓക്കെ ആയി ഇനി നമ്മൾ ആ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് നമ്മൾ ഡി ബിയിൽ നിന്നും ഏതെങ്കിലും ഒരു എം സി ബി വഴി കണക്ട് ചെയ്തു നമ്മൾ ആ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ആ എൽ വണ്ണിൽ നിന്ന് എൽ ടൂലേക്കും എൻ വണ്ണിൽ നിന്ന് എൻ ടൂലേക്കും കണക്ഷൻ കിട്ടും കണക്ഷൻ കിട്ടിയതിന് ശേഷം ഏതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബൾബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബൾബ് പ്രകാശിക്കും ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടറ് കണക്ട് ചെയ്യാം കാരണം ഫെയിൻ പ്ലഗുകൾ കണക്ട് ചെയ്യാം മോട്ടർ കണക്ട് ചെയ്യാം ഹൈ ആംബിയർ വരുന്ന പ്ലഗ്ഗിൽ നമുക്ക് വേണമെങ്കിൽ ഫേസ് നോട്ടും കട്ടാക്കണമെങ്കിൽ നമുക്ക് പ്ലഗ്ഗിൽ കൊടുക്കാം അതല്ലെങ്കിൽ മോട്ടറിൽ കൊടുക്കാം മോട്ടറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടുകൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇനി ടി വിയുടെ ഏരിയകളിൽ നമ്മൾ കൊടുക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് പവർ ആംബ് പവർ വരുന്ന സ്ഥലങ്ങളിലായ ഹൈ ആംബിയർ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഡി സ്വിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് ലൈക്ക് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്